ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ആൾക്കാരും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് വണ്ടൂര്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടൂരൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ വീഡിയോസ് കാണാനുള്ള ഒരുവിധ ആൾക്കാർ വണ്ടൂർക്കാർ കളിയവ ഭാഗമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും അറിയാത്ത നമ്മുടെ എന്താ മലപ്പുറത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ വണ്ടൂര് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. ഇത് നമ്മുടെ പാലക്കോട് ചുള്ളി റോഡാണ് കേട്ടോ. ഇത് നേരെ പോകുന്നത് വണ്ടൂരിക്കുള്ള റോഡാണ്. അവിടെ വണ്ടൂര് ചെറുകോട് ആ ഭാഗത്തേക്കും പോവാം, പിന്നെ മഞ്ചേരി റോട്ടിലേക്കൊക്കെ പോവാം കേട്ടോ ഈ റോഡ്. ഇത് നേരെ ചെന്ന് എത്തുന്നത് ചെറുകോട്ടിലേക്കും, പിന്നെ അതുപോലെ തന്നെ വേറൊരു ഭാഗമുണ്ട് വാളോറങ്ങിൽ നല്ല സ്ഥലമുണ്ട്, ആ ഭാഗത്തേക്കാണ് ഈ റോഡ് ചെന്നെത്തുന്നത്. ഇത് നേരെ പോകുന്നത് ചെറുകോട്, ഇത് നേരെ വാളോറങ്ങിലേക്കാണ് എത്തുന്നത് റോഡ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ഗ്രാമമാണ് കേട്ടോ ഇത്. ഒരു തിരുവാലി പഞ്ചായത്തിലെ 8-ാം വാർഡാണ് ഇത്. അങ്ങനെ നമ്മൾ വാളൂരെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ടോ. പിന്നെ ഓട്ടോയിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനെ കുത്തികൂലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കാണുന്ന ആൾക്കാർക്ക് ചില എല്ലാ ആൾക്കാർക്കും ചെറിയ പ്രയാസം ഉണ്ടാവും, എന്നോട് ക്ഷമിക്കണേ. അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വാളോറങ്ങിൽ നിന്നാണ് കേട്ടോ പറയാം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന നേരെ പോകുന്ന റോഡ് പറയുന്നത് മഞ്ചേരിക്കാണ്. ഇത് നേരിട്ട് വണ്ടൂരിക്കാണ്. എളങ്കൂർ മഞ്ചേരി റോഡാണ് ഓപ്പോസിറ്റ് ഈ റോഡിന്റെ. അപ്പൊ കുറച്ച് പാടങ്ങളും അപ്പുറം ഇപ്പുറം സൈഡിൽ പാടങ്ങളും പാടത്തിനരികിലെ കുറച്ച് വീടുകളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഈ പ്രദേശം. അപ്പൊ ഞങ്ങളുടെ ഏരിയകളൊക്കെ പറ്റിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റിൽ അറിയിക്കൂ കേട്ടോ. ഇവിടെ കുറെ കുവ അങ്ങനെയൊക്കെ, കുവ വാഴ അങ്ങനെയൊക്കെ കൃഷികളാണ് അവിടെ. ആദ്യം ഒരു നിരന്ന് കിടക്കുകയായിരുന്നു, ഇപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്തതാണ് അവിടെ. കൂവൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അവിടെ. അങ്ങനെ നമുക്ക് ഇനി നമ്മൾ പോയി പോയി നമ്മൾ എറിയാട് കാളോട്ടും കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ടോ. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരാണ് കാളോട്ടും കണ്ടാണ്. അതായത് നമ്മുടെ മഞ്ചേരി വണ്ടൂരിക്ക് പോകുന്ന റോഡാണ്. ഈ നേരെ പോകുന്നത് മഞ്ചേരിക്കാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വണ്ടൂരിലേക്കാണേ. ഇത് എറിയാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എറിയാട് കോളേജോ അറബി കോളേജൊക്കെ പോകുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് അവിടെ. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടൂരിലേക്ക് എത്താൻ പോവുകയാണ്. ഏകദേശം നമ്മൾ വണ്ടൂർ ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടോ. അതായത് VMC സ്കൂളുണ്ട് വണ്ടൂർ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട്, ടൗണിലേക്ക് എത്തുന്നതിന് മുന്നേ. ഇപ്പൊ VMC ബോയ്സ് ഹൈസ്കൂൾ നമുക്ക് ഹയർ സെക്കൻഡറി ആയിട്ടുള്ള സ്കൂളൊക്കെ നമുക്ക് കാണാം. ഇതാണ് VMC കേട്ടോ. ഇവിടെ ഉപജില്ലാ ഓഫീസ് ഉണ്ട്. പിന്നെ ഇതാണ് VMC ഗ്രൗണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് തവണ സ്പോർട്സ് ഒക്കെ പങ്കെടുത്ത സ്ഥലമാണ്. അപ്പൊ അതാണ് നമ്മുടെ വണ്ടൂര് സിറ്റി, ഞങ്ങളുടെ വണ്ടൂര് ടൗണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഒന്ന് കണ്ടോളൂ ഞങ്ങളുടെ വണ്ടൂര് എന്ന് കേട്ടോ. ആ KT ബ്രദേഴ്സാണ് പോയത്. ഹസ്ബൻഡ് അതിലായിരുന്നു കണ്ടക്ടർ. കോഴിക്കോട് വണ്ടിയാണ്. ഇത് നമ്മുടെ ഗേൾസ് ഹൈസ്കൂളാണ് കേട്ടോ, ഹയർ സെക്കൻഡറി ഹൈസ്കൂളാണ്. ഓപ്പോസിറ്റ് എന്താ പോലീസ് സ്റ്റേഷനാണ് വണ്ടൂരിലെ. അങ്ങനെ നമ്മൾ വണ്ടൂര് നാലും കൂടിയോടാണ്. ഒരു ഭാഗം പെരിന്തൽമണ്ണ, കളികാവ്, അതുപോലെ തന്നെ നിലമ്പൂര്, പിന്നെ നേരിട്ട് മഞ്ചേരി. നമ്മൾ മഞ്ചേരി ഭാഗത്ത് നിന്ന് ഇപ്പോൾ പെരിന്തൽമണ്ണ ഭാഗത്തേക്കാണ് പോകുന്നത്. ഹോസ്പിറ്റല് പെരിന്തൽമണ്ണ റൂട്ടിനാണ്. ലൈബ, അതുപോലെ തൊട്ടടുത്ത് സാമിയ, പിന്നെ ചെറിയ ചെറിയ കടകളും വലിയ കടകളും ഒക്കെ ആയിട്ട് അങ്ങനെ അപ്പുറമപ്പുറമൊക്കെ. ഇത് മണൽമൽ ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ സാറ ജ്വല്ലറി ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ റോഡിന് കയറിയിട്ടോ. അങ്ങനെ ഇതാണ് വണ്ടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. പിന്നെ ഞങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലായിട്ട് വരുന്നത് മഞ്ചേരിയും പിന്നെ നിലമ്പൂരും ആണ്.
ഞങ്ങളെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നിന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് എന്താ 2 മണിക്കൂറോളം നിന്നു നമ്മളെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒക്കെ ഷുഗറൊക്കെ നോക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ 2 മണിക്കൂർ നിന്നപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ നൂഡിൽസിൽ കഴിക്കാൻ വേണ്ടി സാധനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോവാണ്. അപ്പോൾ ഇന്ത്യൻ എന്താ റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മുടെ ടൗൺ സ്ക്വയറിലുണ്ട് വണ്ടൂർ. അപ്പോൾ അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ്, അപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ചതാണ് ഞാൻ. ഭയങ്കര ആഗ്രഹം ഇപ്പോൾ ചിക്കൻ നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊന്ന് പോവുകയാണ്, സാധനം കിട്ടുമോ കിട്ടും. ഏതായാലും ടെസ്റ്റ് റിസൾട്ട് വരാൻ വേണ്ടി 1.5 മണിക്കൂറാവും എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പോകുന്നത് കാളിയാവ് റൂട്ടിനാട്ടോ, കാളിയാവ് റോഡാണേ. കൂടുതലായിട്ടൊന്നും കാണിക്കില്ല, നിങ്ങളെ എന്താ സ്പീഡാക്കിയതാണ് ഞാൻ കേട്ടോ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ വിചാരിച്ചിട്ട്. അധികം സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടില്ല, ചെയ്ത സ്ഥലങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചു വിശേഷമാണ് എൻ്റെ വണ്ടൂരിക്ക് പോയേ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൗൺ സ്ക്വയർ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് അവിടെ പൂട്ടിയിട്ടതാ കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരികളൊക്കെ വന്ന് ഇരിക്കാനുള്ള സ്ഥലമാണ്, നല്ല അടിപൊളി സ്ഥലമാണ് ടൗൺ സ്ക്വയർ. ഇപ്പം ശ്രീകോട്ടൻ സാധനമൊക്കെ ഏൽപ്പിച്ചു, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണമല്ലോ സാധനം കിട്ടാൻ, പാഴ്സലല്ലേ. അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ നോക്കിയത്, ഞാനങ്ങനെ അവിടെ അപ്പുറമൊക്കെ പോയി ഒന്ന് വീഡിയോ എടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ അടിപൊളി ഫുഡുണ്ട് ഇവിടെ കേട്ടോ, എല്ലാ ഐറ്റംസും. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് കഴിക്കാറൊക്കെ ഉണ്ട്. അത് ജാഫർ മെഡിക്കലാണ്, നമ്മുടെ ജാഫർ ഹോസ്പിറ്റലാണത്. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ നൂഡിൽസൊക്കെ കിട്ടിയിട്ടോ, ഇനി അതൊന്ന് തട്ടിയാലോ. ഇതാ നമ്മുടെ ചിക്കൻ നൂഡിൽസ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയല്ല, കാരണം കുറേ കാലത്തിന് ശേഷം കഴിക്കുകയാണ്. എനിക്ക് പ്രഗ്നൻസി 1st മന്തിലാണ് ഞാൻ കഴിച്ചത്, പിന്നെ ഇപ്പോഴാണ് കഴിക്കണേ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയി, റിസൾട്ടൊക്കെ വാങ്ങി ശ്രീകോട്ടം. അപ്പം നല്ല അടിപൊളി നമ്മുടെ കപ്പല്ലേ, കപ്പ പൂളപ്പൊരി അത് കിട്ടി. അപ്പം അതൊക്കെ കഴിച്ച് വന്ന് റിസൾട്ടൊക്കെ കിട്ടി. റിസൾട്ടിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, ഷുഗറും സംഭവമൊന്നുമില്ല 7 മാസത്തിലെ ടെസ്റ്റ് ചെയ്തപ്പോൾ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ഞങ്ങൾ മടങ്ങി, കണ്ടില്ലേ നമ്മളെ. ഇതൊക്കെ നമ്മുടെ വണ്ടൂർ അങ്ങാടി കേട്ടോ. ഇപ്പം ലോക്ക്ഡൗൺ ആണ് ഇവിടെ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിട്ടൊക്കെ തന്നെ. എന്നാലും അധികം കടകളൊന്നുമില്ല, എന്നാലും ചെറുമട്ടത്തിൽ ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മുടെ മഞ്ചേരി റോട്ടിലേക്ക് കടന്നു. അപ്പം റിട്ടേൺ ആണ്, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിയല്ലേ, നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പോവുകയാണ് ഇപ്പോൾ. അപ്പം എല്ലാ ഭാഗവും കുറച്ച് കഴിയുന്ന ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്കെന്ന് വിചാരിച്ചിട്ടേ. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളെ വണ്ടൂരങ്ങാടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഞങ്ങളുടെ വണ്ടൂരങ്ങാടി കേട്ടോ, വണ്ടൂർ ടൗൺ. അപ്പം ആ അങ്ങാടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് നമ്മളിപ്പോൾ വീണ്ടും VMC സ്കൂളിൻ്റെ അടുത്തെത്തി. വണ്ടൂരങ്ങാടിക്ക് അധികം വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് യാത്രയൊക്കെ ഉള്ളു. 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് യാത്രയൊക്കെ ഉള്ളു അവിടുന്ന്, അധികം വലിയ ദൂരമൊന്നുമില്ല. അപ്പം എങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങായി. അപ്പോൾ ഞങ്ങളുടെ വണ്ടൂരങ്ങാടിയൊക്കെ ഞങ്ങൾ കണ്ടില്ലേ. ഇതിനെ കൊണ്ട് കഴിയുന്ന ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കടകളിലേക്ക് എവിടേക്കും നമ്മൾ പോകാൻ പറ്റില്ലല്ലോ, കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ നാട്, ഞങ്ങളുടെ വണ്ടൂർ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി, നമ്മളെ റോട്ടിന് കയറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.